ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ നിറച്ചതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. എങ്കിലേ ചിക്കനിലേക്ക് മസാല നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും മല്ലിയിലയും, ഇത് വീട്ടിലുണ്ടായ മല്ലിയിലയാണ് കേട്ടോ. പിന്നെ കുറച്ച് പുതിന ഇലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ചുവന്നുള്ളി ചേർക്കാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് അനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റൊക്കെ വരുത്താട്ടോ. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ മസാല നമ്മളുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് ചിക്കനെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അങ്ങനെ ചിക്കനെ എല്ലാ ഭാഗത്തും മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിച്ച് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. ഈ മസാല ചിക്കനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടി 4 മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. ഇനി ചിക്കൻ ഫില്ലിങ്സിനുള്ള സിമ്പിളായിട്ടുള്ള ഒരു മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായി വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റെടുക്കാം. ഈ മസാലയിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ മസാല റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 മുട്ട പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ. ഇനി മസാല ചിക്കനിലേക്ക് നിറച്ചു കൊടുക്കാം. അങ്ങനെ മസാലയും മുട്ടയും വെച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്ക് തള്ളി വെച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കനിലേക്കുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മസാല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തിക്കൊടുക്കാം. ഇനി ചിക്കൻ്റെ 2 കാലും കൂടി കെട്ടിക്കൊടുക്കാം. അങ്ങനെ കാലൊക്കെ നന്നായി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി. പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി കുക്കർ അടച്ച് വെച്ച്
ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ മാറ്റി വെക്കാം. അതിലുള്ള ചിക്കൻ സ്റ്റോക്ക് കളയല്ലേ പിന്നീട് ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടി സെയിം ഓയിലിക്ക് തന്നെ. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതായിരുന്നു. ആദ്യം അത് ചേർക്കാൻ മറന്നുപോയതാണ്. സവാള ഇട്ട് കൊടുത്ത ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത് കേട്ടോ. ഒരു സവാള അരിഞ്ഞതാണ് ചേർത്തിരുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ടൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടൊടുക്കാം. ഇനി തക്കാളി നന്നായി ഉടഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നേരത്തെ ചിക്കൻ്റെ മസാലയിലും ചിക്കൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയുള്ള മസാലയിലും ഉപ്പ് ചേർത്തത് കൊണ്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഈ ഗ്രേവി ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും മറിച്ചിട്ട് ഒന്നുകൂടിയും വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ച് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.